എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും, നമ്മൾ ഇന്ന് സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട്. നിങ്ങൾക്ക് അതൊരു കാണാം, കാര്യങ്ങളെല്ലാം നല്ല വിശദമായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സ്ഥിതി കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇതൊരു അഭിമാന പോരാട്ടമാണ്. മീൻസ് നമ്മളിപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് പല സബ്ജക്റ്റുകളും പോയിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. എനിക്ക് തോന്നുന്നു മാത്സും കെമിസ്ട്രിയാണെന്ന് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിച്ചേക്കുന്നത്. ഓൾറെഡി കെമിസ്ട്രി എക്സാം ഇത്തിരി ടഫാകുന്നതുകൊണ്ട് ഓൾറെഡി അതിനെക്കുറിച്ച് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കുറേ കുട്ടികൾക്കത് മീൻസ് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തോറ്റു പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മളതൊന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു സംഭവങ്ങളാണ്. നമ്മളിതിനെ മറികടക്കുമ്പോൾ ഇത് കഴിഞ്ഞ് പഴങ്കഥയായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു ചെറിയൊരു വർക്ക് നടത്തണം. കാരണം നമുക്ക് സമയമുണ്ട്, ഒരു മാസം തികച്ചുണ്ട്, ധാരാളം മതി. കാരണം ഇത് കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയൊന്നും സമയം സാധാരണ കിട്ടാറില്ല. കൂടിയെന്നൊരു 20 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അങ്ങനെയൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSEയുടെ റിസൾട്ടൊക്കെ ലേറ്റ് ആവും വരാൻ. മീൻസ് അടുത്ത മാസം July 15 കൂടിയൊക്കെ അതിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആണെങ്കിലും അപ്പോൾ ഇച്ചിരിയൊക്കെ ലേറ്റായിട്ട് നടത്തിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കിത് പഠിച്ച് മനസ്സിലാക്കി എക്സാം എഴുതാനുള്ള സമയമുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടുമെന്ന് അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങിക്കോ. നമുക്കിപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ കെമിസ്ട്രിയുടെ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് റെഡിയാക്കി തരാം. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ കൂടെ പഠിക്കുന്ന രീതിക്കൂടെയുള്ള ഒരു രീതിയായിട്ട് കാര്യമില്ല. ഇതിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ കൂടെ തന്നെ ഫോളോ ചെയ്യണം. മാത്സിൻ്റെ ക്ലാസ് നമ്മൾ അങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതും പക്ഷേ എക്സാമിന് വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെയും അതിന് വേണ്ട കാര്യങ്ങൾ മെറ്റീരിയൽസിലും ഒക്കെ തന്നാണ് നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു രീതിയിൽ കൂടെയുള്ള ഒരു എക്സാം അല്ല. കാരണം ഇതിനി നമുക്കിടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, തോറ്റുപോയാൽ എന്നുള്ളത് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു 1 ഇയർ നഷ്ടപ്പെടും. പിന്നെ അത് ഫസ്റ്റ് ഇയർ എഴുതാൻ നടക്കണം, സെക്കൻഡ് ഇയർ എഴുതണം, പിന്നെയും. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവനെ നേടിയെടുക്കാനുള്ള വഴി കണ്ടെത്തി അതിനുവേണ്ടിയുള്ള വർക്കും കൂടെ ചെയ്യുക, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ച് മാത്സ് ഞാൻ ഉറപ്പിച്ചു തരുന്നു, ഉറപ്പായിട്ടും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തരും, അതങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻ പാക്കേജാണ് ഫോം ചെയ്തേക്കുന്നത്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസുകൾ തന്ന് ഓരോ ചാപ്റ്റർ വൈസായിട്ട് പഠിക്കേണ്ടതും എല്ലാം കൃത്യമായിട്ട് തരും. ഈ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്, നമുക്ക് ജയിക്കുക അല്ലെങ്കിൽ ഡബിൾ പാസ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് എത്താനുള്ള വഴി അതിനുള്ളിലുണ്ടാവും. നിങ്ങൾ എന്തുമാത്രം അതിനെ പഠിച്ച് മുന്നോട്ട് വരുന്നോ അതിനുള്ള ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരുന്നതുമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. ഇതിന് ചെറിയൊരു ഇതേ ഉള്ളൂ, ഞാൻ ഇത്രയും. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തീരണം. ഞാൻ പറഞ്ഞതൊരു അഭിമാന പോരാട്ടമാണ്. നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ മിനിസ വീട്ടുകാർക്കും ഒക്കെ ഇപ്പോൾ ചിലപ്പം ആരെങ്കിലും പ്രതീക്ഷിക്കാതെ മാർക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിന് വഴി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിക്കൊടുക്കേണ്ടത് നിങ്ങളാണ്. അതിനുള്ള അവസരം അപ്പോൾ നിങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു പ്രോബ്ലം കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സാധാരണ ഒരു റെഗുലർ ക്ലാസ്സിൽ എടുക്കുന്ന രീതി കൂടെ അല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട രീതി കൂടെ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളൊരു പ്രോബ്ലമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നതെന്നുള്ളത് ഉറപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം, എന്നിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. കാരണം നമുക്ക് ഉറപ്പൊന്നുമില്ല ഇതൊക്കെ അങ്ങോട്ട് കയറി. കാരണം പല കുട്ടികൾക്കും പറയുന്നത് ഇതെനിക്കും അങ്ങോട്ട് ഒട്ടും അത്ര എളുപ്പമല്ല മാത്സ്, എനിക്ക് ഒട്ടും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ കുട്ടികൾക്ക് അറിയാൻ വയ്യ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ മാത്രമാണ്, അല്ലാതെ സിലബസിൽ പഠിക്കാനുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ല. നമ്മളതിനെക്കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ളൊരു ആവശ്യമായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഞാനൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യാണ്, ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഇതാണ് മെട്രിക്സിനുള്ളിലെയാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനോടെ പഠിച്ചിരിക്കണം.
അല്ലാതെ ആൻസർ മാത്രം പഠിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ ആൻസർ ആ കണക്ഷൻ വേണം. ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പോകാൻ പറ്റും. നമ്മൾ ചിലരുണ്ട് ക്വസ്റ്റ്യൻ ഒന്നും വായിക്കത്തില്ല, ആൻസർ കാരണം സമയമില്ല, ആൻസർ എങ്ങനെയല്ലേ എഴുതേണ്ടത് നമുക്ക് പഠിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലേ ഇല്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് പലരും പഠിക്കുന്നത്. അങ്ങനെ ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം, ആൻസർ കണ്ടെത്താനുള്ള, അങ്ങനെ എല്ലാം വേണം. എന്നെങ്കിൽ മാത്രമേ ഇത് എക്സാമിന് വരുമ്പോൾ സ്പീഡിൽ കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രസ് എന്നിട്ടൊരു മെട്രിക്സ് തരികയാണ്, 3, 5, 4, 2. ഓക്കെ, ഒരു 2x2 മെട്രിക്സ്. എന്താ 2x2? രണ്ട് റോയും രണ്ട് കോളം, രണ്ട് റോ രണ്ട് കോളം, അത്രയേ ഉള്ളൂ കേട്ടോ. എക്സ്പ്രസ് എന്ന് പറഞ്ഞാണ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഇത് എക്സാമിന് വരുന്നത് ഒരു 2x2 ആവാം, ചിലപ്പോൾ ഒരു 3x3 ആവാം. മീൻസ് 3 റോയും 3 കോളവും. ഓക്കെ, ഇപ്പം 2 റോയും 2 കോളം പഠിച്ചാൽ 3 റോയും 3 കോളത്തിന് അതേപടി ചെയ്താൽ മതി, എലമെൻറ്റുകളുടെ എണ്ണം ഒന്ന് കൂടുന്നേ ഉള്ളൂ, പ്രോസസ്സ് സെയിം ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, തന്നിട്ടുള്ള മെട്രിക്സിന് നമ്മൾ ആദ്യം ഒരു പേര് കൊടുക്കണം. എ, ദാറ്റ് ഈസ് A=3, 5, 4, 2. നോക്കിക്കണം സ്റ്റെപ്സുകൾ മനസ്സിൽ വെക്കണം. ആദ്യം എന്ത്, രണ്ടാമതെന്ത്, ഇങ്ങനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. ഒന്നുകൂടെ കാണണം, എന്നിട്ട് നോക്കാതെ എഴുതാൻ ശ്രമിക്കണം, തെറ്റുന്നിടത്ത് നോക്കണം, പിന്നെയും ബാക്കി എഴുതണം. ഫുള്ളാക്കിയ ശേഷം ഒന്നുകൂടെ ഫുൾ എഴുതണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേ. ക്ലിയറായിട്ട് നമ്മളെല്ലാം പറഞ്ഞുതരാം. നോക്കണം A=3, 5, 4, 2. നെക്സ്റ്റ് നമ്മുടെ എ ട്രാൻസ്പോസ് എഴുതണം. എ ട്രാൻസ്പോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എളുപ്പമാണ് നോക്കിക്കോളേ. ആദ്യത്തെ റോ ഇതാ റോ, അതിൻ്റെ കോളമാക്കി താഴോട്ട് എഴുതണം. 4 to row എടുത്ത് കോളമാക്കി താഴോട്ട് എഴുതണം. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് കിട്ടി. റോ എടുത്ത് കോളമാക്കണം, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ആഡിങ് ദീസ് ടു വി ഗെറ്റ് A+A transpose. A+A transpose എന്ന് പറയുമ്പോൾ 3, 5, 4, 2, 3, 4, 5, 2 ഈ രണ്ടിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വി ഗെറ്റ് ഒരു പുതിയ മെട്രിക്സ് ആണ് കിട്ടുന്നത്. 3+3, 6. 5+4, 9. 4+5, 9. 2+2, 4. നോക്കിക്കേ, ചുമ്മാ ഒന്ന് പ്ലസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെയെല്ലാം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ മെട്രിക്സിനുള്ളിലുള്ള 4 പേരെയും 2 കൊണ്ട് ഹരിക്കുന്നു. അതിന് സ്റ്റെപ്പ് എഴുതണം, 1/2 × A+A transpose എന്ന് പറഞ്ഞാൽ A+A transpose പകുതി. അതിനൊരു പേര് കൊടുക്കണം, P=1/2 × A+A transpose. നോക്കിക്കോണേ, ഇതിനെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കണം, 6 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 9 പറ്റത്തില്ല, അപ്പം 9/2, 4.5 എന്ന് എഴുതാം. അതിൻ്റെ ആവശ്യമില്ല, 9/2 എന്ന് ഇട്ടാൽ മതി കേട്ടോ. ഇതും അപ്പോൾ എത്രയാണ്, 9/2, ഇത് എത്രയാണ്, 2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പി വരെ എത്തി. അപ്പോൾ പി വരെ എത്തിയ വഴി എന്തായിരുന്നു, തന്നുള്ള മെട്രിക്സ് എ ഉടനെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, പ്ലസ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ പി കിട്ടി. ഇനി നമ്മളിപ്പോൾ ചെയ്ത ഈ പ്ലസ് തൊട്ടുള്ളതിന് ചെറിയ വ്യത്യാസം വരുത്തി ക്യൂ കണ്ടുപിടിക്കും. എന്താ ചെയ്യുന്ന നോക്കിയോ, ഈ പ്ലസ് ചെയ്യുന്നതിന് പകരം ചുമ്മാ അങ്ങോട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് A-A transpose. ഓക്കെ, A-A transpose എന്ന് പറയുമ്പോൾ എ എഴുതണം. ദാറ്റ് ഈസ് എ എത്ര ആയിരുന്നു ഇവിടെ, 3, 5, 4, 2. ട്രാൻസ്പോസ് എന്തായിരുന്നു നോക്കിക്കേ, 3, 4 ഉണ്ടല്ലോ, അതായത് ഇവിടെ ട്രാൻസ്പോസ് ഉണ്ട്, 5, 2. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മെട്രിക്സ് കിട്ടും. പുതിയ മെട്രിക്സ് ആരാ കറസ്പോണ്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. 3-3, 0. 5-4, 1. 4-5, -1. 2-2, 0. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം എന്ന് പറഞ്ഞാൽ 1/2 × A-A transpose. അതിനൊരു പേര് കൊടുക്കണം, ക്യൂ, ദാറ്റ്സ് ഓൾ. അപ്പോൾ പി ക്യൂ എന്താണെന്നല്ല മനസ്സിലായി. പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പി, മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ക്യൂ. ഓക്കെ, അത് 0/2, 0. അടുത്തത് 1/2, അടുത്തത് -1/2, 0. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പി കിട്ടി, ക്യൂ കിട്ടി. അങ്ങനെയായിരുന്നു ക്യൂ കിട്ടിയത്. നമുക്ക് A-A transpose കൂടെ കിട്ടി. ഈ എലമെൻസുകളെല്ലാം ആരുകൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ P+Q. ഓക്കെ, P+Q=2 എന്ന് എഴുതുമ്പോൾ പിക്ക് കിട്ടിയതും ക്യൂവിന് കിട്ടിയതും കൂടെ എഴുതണം. പി എത്ര ആയിരുന്നു ഇവിടെ, 3, 9/2, 9/2, 2. ഓക്കെ, ഇത് പി. നെക്സ്റ്റ് ക്യൂ, ആൻസർ നോക്കിക്കേ, 0, 1/2, -1/2, 0. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതൊന്നും കൂട്ടാൻ നിൽക്കേണ്ട കേട്ടോ, ആഡ് ചെയ്ത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇവനെ പിടിച്ച് ഇവിടെ ഓട്ടങ്ങ് എഴുതിയേക്കണം. 3, 5, 4, 2. കഴിഞ്ഞു. ഓക്കെ, ഈക്വൽ ടു എ, ഹെൻസ് ദ പ്രൂഫ്, അല്ലെങ്കിൽ ഹെൻസ് ദ റിസൾട്ട് എന്ന് എഴുതി നിർത്തിയേക്കണം. ഓക്കെ,
In the way, the idea is a kitty, you know, under law. In a kitty, you know, E metricine, the under metricilla, some arcanum, or an asymmetric, materia and a skew symmetric. Okay, about either symmetriciana, either than a skew symmetric, I don't know. Namapalno, no conda, Namani method or theatrica, examining the other. If we add either the kitty, you know, number no harm. 3 + 0, correct 3 kitty. 9/2 + 1/2, 9/2 + 1/2, number 10/2, 5. That is 9/2 + -1/2, 9/2 - 9 - 1, 8/2, 4, 2 + 0, 2. Correct, it is getting there. Or it is getting. Okay, Analo. This is the question we have examined. If you are learning that way, we are regularly full. We are learning that way. 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 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും തന്നാണ് നമ്മൾ ചാപ്റ്റേഴ്സുകളും പ്രോബ്ലംസുകളും സെലക്ട് ചെയ്ത് എക്സാമിന് വേണ്ടി എത്തിക്കുന്നത് ഓക്കെ അതിനു വേണ്ടി എത്രയും എളുപ്പം ജോയിൻ ചെയ്യാം എത്രയും എളുപ്പമാണെങ്കിൽ അത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എക്സാമിനെത്താൻ നല്ല രീതിയിൽ കൂടെ പഠിച്ചിറങ്ങാൻ ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം ഒട്ടും സമയം കളയണ്ട ബൈ